Hello friends. So I think that you have read the first 11 sentences of this lesson. And plus what else you have to do? You have to try to make questions based on this passage. ഇതിനെ ഇത് സംബന്ധമായ ചോദ്യങ്ങൾ നമ്മൾ തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കണം. ചോദ്യം കണ്ടുപിടിച്ചാൽ പിന്നെ ഉത്തരം വളരെ എളുപ്പമായി. ആദ്യം കേട്ടുകൊണ്ട് ഞാനിത് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തിട്ടുണ്ട്. അനദർ തിങ് ദാറ്റ് ഐ വാണ്ട് ടു ടെൽ യു ഈസ് ദാറ്റ് വി യു ലേൺ അബൌട്ട് 24 ന്യൂ വേർഡ്സ് യെസ്റ്റർഡേ. സന്ദേ ബട്ട് ഔട്ട് ഓഫ് ദിസ് 24 14 വേർഡ്സ് ആർ ഓൾറെഡി നോൺ ടു യു. ഫോർ എക്സാമ്പിൾ വേർഡ്സ് ലൈക്ക് പോസസ് to stand in the posare in the hill, standing then challenge willfully the namak ariyana vaakkalana and then you have got a role stanam what is your role in the class in the class ninne stanam endanu require aavashyam enda needed what do you require for climbing a coconut tree what do you require തെങ്ങ് കയറാൻ എന്താ വേണ്ടത് അയ്യന്താ ലാഗ് പിമ്പിലാവുക ലാഗ് ലാഗ് ബിഹൈൻഡ് ഡിനൈഡ് പാസ്റ്റൻസ് നിരസിക്കുക വേണ്ടെന്ന് പറയുക ഡിനൈഡ് ഡോണ്ട് ഗോ ഔട്ട് ഇനി ആർ ആസ്കിങ് പെർമിഷൻ യു ഡിനൈഡ് കോൺട്രിബ്യൂട്ടിങ് സംഭാവനകൾ ചെയ്യുക ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന വാക്കുകൾ ദെൻ അടുത്ത് നമ്മൾ എസൻഷ്യൽ എക്സ്ക്ലൂഷൻ എസൻഷ്യൽ ഏറ്റവും അത്യാവശ്യമുള്ളത് ഫോർ കോഫി ടു മേക്ക് എ കോഫി കോഫി പൗഡർ ഈസ് എസൻഷ്യൽ കാപ്പി പൊടി ഇല്ലാതെ കാപ്പി ഉണ്ടാക്കാൻ പറ്റത്തില്ല എക്സ്ക്ലൂഷൻ മാറ്റി നിർത്തുക എക്സ്ക്ലൂഡ് ഇത്ര നാൾ മുമ്പേ പഠിച്ച വാക്കുകളായിരിക്കും എക്സ്ക്ലൂഷൻ മാറ്റി നിർത്തുക we should not allow exclusion of anybody. Are they mighty nirta? Developing nations. Vigasura rajyangal. India is a developing nation. Adage. Naan paraya palaya vaakkana. Ningal idu maranaalum kuzhappamilla. Adana proverb. Proverb. Opportunity. Kandu kazhinjathu. Then, പുതിയതായിട്ട് നമ്മൾ പഠിച്ചെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന 10 വാക്കുകൾ അത് നമ്മൾ ഒരിക്കലും മറക്കരുത് റെക്വിസിറ്റ്സ് ആവശ്യം വേണ്ട സംഗതികൾ വാട്ട് ആർ ദ റെക്വിസിറ്റ്സ് ഓഫ് ഫോർ എ സ്റ്റുഡൻറ്റ് വാട്ട് ആർ ദ റെക്വിസിറ്റ്സ് ഓഫ് എ ടീച്ചർ ഇതിന് ഉത്തരം പറയുമ്പോൾ അതൊരു സെൻറ്റൻസ് ആയി അല്ലെ ദ റെക്വിസിറ്റ്സ് ഓഫ് എ സ്റ്റുഡൻറ്റ് റെക്വിസിറ്റ്സ് ആർ പെൻ ബുക്ക് നോട്ട് ബുക്ക് ആൻഡ് ടെക്സ്റ്റ് ബുക്ക് അത് സിമ്പിൾ കിൻഡ്രഡ് സ്പിരിറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ഒരു സമമായ ഒരേ രീതിയിൽ ചിന്തിക്കുന്നവർ കിൻഡ്രഡ് സ്പിരിറ്റ് നിങ്ങൾക്കത് പഠിക്കണം മനസ്സിൽ വെക്കണം അത് ഉപയോഗിക്കണം ഫോർ എക്സാമ്പിൾ ഐ സ്റ്റാൻഡ് എമംഗ് ത്രീ കിൻഡ്രഡ് സ്പിരിറ്റ്സ് എന്താണ് കിൻഡ്രഡ് സ്പിരിറ്റ്സ് നമ്മൾ ഒരേപോലെ ചിന്തിക്കുന്നു പഠിക്കണം പഠിപ്പിക്കണം എന്നാണ് റാപ്പിഡ്ലി മീൻസ് ക്വിക്കലി എന്നാലും പറയാനാണെന്നുള്ള പറയാം റാപ്പിഡ്ലി അവേഴ്സ് ഈസ് എ rapidly growing economy നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് അതിവേഗം വളർച്ച പ്രാപിക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് rapidly it's very quickly yesterday I told you about rabbits run rapidly potential another new word തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്തിരിക്കുന്നത് വളരെ നല്ലൊരു വാക്കാണ് potential I should realize my potential by hard work. Yan ende kaiyugal hard work na prayatnam alle nalla prayatnam kondu nammal adu vigasipikkanam. Potential can be developed or realized only through hard work. And also luck. Contributing nu oru. Idu contribute. That is a verb that means സംഭാവന ചെയ്യുക you should contribute
your might to the society. இந்த சக்தி நீ சமூகத்தின சம்பாவனையாக கொடுக்கணும். சமூகத்தை ரட்சிக்கணும். ஹியூஜ் கோஸ்ட், நல்லொரு ஃப்ரேஸ் ആണ്. ஹியூஜ் கோஸ்ட், വളരെ വില, വളരെ വില. ഇഫ് യു ഡോണ്ട് സ്റ്റഡി ടുഡേ, യു വിൽ ഹാവ് ടു പേ എ ഹ്യൂജ് കോസ്റ്റ് ഇൻ യുവർ ലൈഫ്. നമ്മളിപ്പം പഠിച്ചില്ലെങ്കിൽ, പഠിച്ചു മെടുക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഇതിന് ആ നഷ്ടത്തിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഒത്തിരി സ്റ്റുഡൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കരയുന്നത്, ഇപ്പോൾ അന്ന് വല്ലതും പഠിച്ചിരുന്നത് എന്ത് നല്ലതായിരുന്നു. അതാണ് ഹ്യൂജ് കോസ്റ്റ്. ആൻഡ് ദെൻ യു ഹാവ് ഗോട്ട് പെർ ക്യാപിറ്റ. അത് ഞാൻ പറഞ്ഞ ലാറ്റിൻ വാക്കാണ് കാപ്പിത്ത എന്ന് പറഞ്ഞത്. പ്രതിശീർഷം എന്ന് പറഞ്ഞു, ഓരോ ഓരോരുത്തർക്കും ഉള്ളതെന്നുള്ള അർത്ഥമാണ്. പെർ ക്യാപിത്ത ഇൻകം, യു ക്യാൻ ഇൻക്രീസ് പെർ ക്യാപിത്ത ഇൻകം ഓൺലി ബൈ ഡൂയിങ് ഹാർഡ് വർക്ക്, റിയലൈസിങ് യുവർ പൊട്ടൻഷ്യൽ സിഗ്നിഫിക്കൻ്റ്ലി. നല്ലൊരു വാക്കാണ് സിഗ്നിഫിക്കൻ്റ്ലി. യുവർ അച്ചീവ്മെൻറ്റ്സ് ആർ സിഗ്നിഫിക്കൻ്റ്ലി ഗ്രേറ്റ്. സിഗ്നിഫിക്കൻ്റ്ലി, വളരെ വളരെ പ്രാധാന്യമുള്ള രീതിയിൽ പ്രശസ്തി ഉള്ളതാണ് ഗ്രേറ്റ്. സിഗ്നിഫിക്കൻ്റ്ലി ഗ്രേറ്റ് യുവർ അച്ചീവ്മെൻറ്റ്. യുവർ പ്രോഗ്രസ് ഈസ് സിഗ്നിഫിക്കൻ്റ്ലി അപ്രീഷിയേറ്റഡ്. പ്രോഗ്രസ് സിഗ്നിഫിക്കൻ്റ്ലി അപ്രീഷിയേറ്റഡ്. ഇഫ് യു സേ ഐ അപ്രീഷിയേറ്റ് വെരി മച്ച്, ദാറ്റ് വുഡ് ബി നോർമൽ വേ ഓഫ് എക്സ്പ്രസ്സിങ്. സാധാരണ രീതി ഭാഷയാണ്. പക്ഷെ കുറച്ചുകൂടി നല്ലൊരു ഭാഷ നമ്മൾ പറയണമെങ്കിൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കണം. ഇങ്ങനെ നല്ല ഭാഷ ഉപയോഗിക്കുമ്പോഴാണ് ഇംഗ്ലീഷിൽ കൂടുതൽ മാർക്ക് കിട്ടുന്നത്. അത് തന്നെയല്ല ജീവിതത്തിൽ നിന്ന് വലിയ വിലയുണ്ട്. സിഗ്നിഫിക്കൻ്റ്ലി യുവർ ഇംപ്രൂവ്മെൻറ്റ് ഈസ് സിഗ്നിഫിക്കൻ്റ്ലി റെക്കോർഡഡ്. നീ നിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് വളരെ നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് സിഗ്നിഫിക്കൻ്റ്ലി. അനദർ വെരി ഇമ്പോർട്ടൻ്റ് ഫ്രേസ്, കൺസർട്ടഡ് എഫർട്ട്. കൺസർട്ടഡ് എഫർട്ട് അല്ലെ, ഒരുമിച്ച് ഒരുമിച്ച് നമ്മൾ പരിശ്രമിക്കുന്നതാണ് കൺസർട്ടഡ് എഫർട്ട് എന്ന് പറയുന്നത്. എന്നും നമുക്ക് ഉപയോഗിക്കുന്ന കാര്യം, ഇഫ് യു വർക്ക് ഓർ വിത്ത് കൺസർട്ടഡ് എഫർട്ട് വി ക്യാൻ അച്ചീവ് എനിതിങ്. വിത്ത് കൺസർട്ടഡ് എഫർട്ട് വി ക്യാൻ അച്ചീവ് വണ്ടർഫുൾ തിങ്സ്. ഒന്നിച്ച് വർക്ക് ചെയ്തു, വിത്ത് കൺസർട്ടഡ് എഫർട്ട് ഓൾ ഓഫ് യു ക്യാൻ ഗെറ്റ് ഫസ്റ്റ് ക്ലാസ്. നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ രീതിയില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക, വിഷമമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ക്ലാസ്, എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ്. കൺസർട്ടഡ് എഫർട്ട്, നല്ല വാക്കുകളായതൊക്കെ, കിൻഡ്രഡ് സ്പിരിറ്റ്, കൺസർട്ടഡ് എഫർട്ട്, സിഗ്നിഫിക്കൻ്റ്ലി, ഷാക്കിൾസ് ചെയിൻസ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് സ്ലേവറി, അടിമത്തത്തിൻ്റെ ചങ്ങല വലിച്ചെറിയും. ചുമ്മാ നമ്മൾ പറയാം എല്ലാവരെയും സ്വതന്ത്രരാക്കണം എന്ന് പറയുന്നതിലും എന്ത് ഫോഴ്സ് ആയിരുന്നു ഷാക്കിൾസ്. ഐ ഹാവ് എ ഡ്രീം മാർക്കാൻഡി സ്പീച്ച്. ഇത് രണ്ടും ഇത് കഴിഞ്ഞ് നിങ്ങൾക്കൊണ്ട് സ്വന്തമായിട്ട് വായിച്ച് പഠിക്കാനും ആസ്വദിക്കാനും. അതിനകത്ത് പറയുന്ന മുഴുവൻ ഇങ്ങനെ ആലങ്കാരിക ഭാഷയിലാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ സംസാരിക്കുന്നത്. ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് പറയാം. ഇത് മനോഹരമാണ്. നിങ്ങളത് വായിച്ച് പറ്റുന്നിടത്തോളം നിങ്ങളത് ആസ്വദിച്ച് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഷാക്കിൾസ് അല്ലേ, അൺസിഗ്നിഫിക്കൻ്റ്. ട്രൂ എസെൻഷ്യൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ 10 വാക്കുകളാണ് ശരിക്കും പറയാൻ നമ്മൾ പുതിയതെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ഡെവലപ്പിംഗ് എസെൻഷ്യൽ എക്സ്ക്ലൂഷൻ ചാലഞ്ച് ഇതൊക്കെ നമുക്ക് റോൾ ലാഗ് ഡിനൈഡ് കോൺട്രിബ്യൂട്ടിങ് ഓപ്പർച്യൂണിറ്റി അല്ലേ ഇതെല്ലാം എനിക്ക് തോന്നുന്ന ഫൗണ്ടേഷൻ ആകാറില്ല. ഫൗണ്ടേഷൻ സ്റ്റോൺ എന്നൊക്കെ 100 പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അറിയാവുന്ന വാക്കുകളാണ്. പക്ഷേ ഈ പാസ് അതിനകത്ത് വരുന്നതാണ്, അതുകൊണ്ട് നമ്മൾ അതൊന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുന്നു. പക്ഷെ എനിക്ക് തോന്നുന്ന ഈ 10 വാക്കുകൾ പുതിയതാണ്, അത് നിങ്ങൾ പഠിക്കണം ഉപയോഗിക്കണം. പ്രത്യേകിച്ച് കിൻഡ്രഡ് സ്പിരിറ്റ്സ്, കൺസർട്ടഡ് എഫർട്ട്, സിഗ്നിഫിക്കൻ്റ്ലി, ഇതൊക്കെ പൊട്ടൻഷ്യൽ. ഇതൊക്കെ നമുക്ക് ഒന്ന് എല്ലാ പെർ ക്യാപിറ്റ എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്ന വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കണം. ഇനി കമ്മിങ് ബാക്ക് ടു ക്വസ്റ്റ്യൻസ്. ഇന്നലെ ഞാൻ സ്വല്പം സമയം നീണ്ടുപോയി ഇന്നലത്തെ ക്ലാസ്, സോറി. ഇനി അങ്ങനെ വരത്തില്ല, നിങ്ങളെ ചെറിയ മടുപ്പിച്ച് കാണും.
പക്ഷെ ഇനി അങ്ങനെ വരികയില്ല എന്ന് ശ്രദ്ധിക്കാം. എന്നാലും പറഞ്ഞോണ്ട് വന്നപ്പം അങ്ങനെ ഇങ്ങനെ ആയിപ്പോയി, അതുകൊണ്ടാണ് മനസ്സിലായില്ലേ. ഓക്കെ, അത് പോട്ടെ. പിന്നെ ക്വസ്റ്റ്യൻസ് ചേച്ചി, ഹൗ മെനി പോസിബിൾ ദെർ ആർ ഓൺലി 11 സെന്റൻസസ്. നമ്മൾ 11 സെന്റൻസ് എഴുതാത്തുള്ളൂ, പക്ഷെ എത്ര ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കി, 15 ക്വസ്റ്റ്യൻ. പിന്നെയും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും. ഞാൻ തൽക്കാലമായിട്ട് ഒരു 15 ക്വസ്റ്റ്യൻ ഉണ്ടാക്കി. ഓരോ ക്വസ്റ്റ്യൻസ് ഞാൻ പറയും, അതിൻ്റെ ആൻസർ നിങ്ങൾ പറയുകയോ അല്ലെ എഴുതിയെടുക്കുകയോ ചെയ്യാം. വട്ട് ഈസ് ദ സ്പീച്ച് അബൌട്ട്? ഈ പ്രസംഗം എന്തിനെ പറ്റിയാണ്? വട്ട് ഈസ് ദ സ്പീച്ച് അബൌട്ട്? ആൻസർ ഈസ് ദിസ് സ്പീച്ച് ഈസ് അബൌട്ട് അല്ലെങ്കിൽ ഓൺ ദ റിക്വിസിറ്റ്സ് ഓഫ് വിമൻ എംപവർമെന്റ്. അതാണ് ആൻസർ. This speech is on, or this speech is about the requisites of women empowerment. From സ്ത്രീകളെ, വനിതകളെ ശാക്തീകരിക്കുന്നതിന് വേണ്ട കാര്യങ്ങളെ പറ്റി പറയുന്ന ഒരു പ്രസംഗമാണ് ഇത്. ഇപ്പം ആദ്യാദ്യം ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റും. ഇപ്പം തുടക്കമായതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ പയ്യെ പോവുക. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് Who is the speaker? ആർക്കും പറയാനല്ലേ. Who is the speaker? Christine Lagarde. And what do you know about her? I understood now. What do you know about her? Presently she is president of the European Central Bank. Isn't it? Then you are, formerly she was president of IMF and also secretary of G8. G8 nations, അതൊക്കെ ഞാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി അടുത്ത് തേർഡ് വൺ, വട്ട് ഈസ് ദ മീനിങ് ഓഫ് 3 L's? ഓൾ ഓഫ് യു ക്യാൻ ദീസ് 3 L's മീൻസ്: 1 ലേൺ, 2 ലേബർ, 3 ലീഡർഷിപ്. ദിസ് ലെസൺ ഈസ് അബൌട്ട് ദാറ്റ്. 4 വൈ ദ സ്പീക്കർ ഈസ് വൈ ഈസ് ദ സ്പീക്കർ ഹാപ്പി? The speaker says, now it is great to be among friends and kindred spirits. Why is he happy? Great means I have great pleasure. That is, great there means I have great pleasure. He will get anandam also. He can have a sandosh. Why? Because she is standing among kindred spirits. She is speaking to kindred spirits. Ore idil chindikkya avadi irikkunnavar ellam chindikkunnathu idu thanne. How to empower women. That's why she is happy. The speaker is happy because she is standing among kindred spirits. Fifth one. Why should we find new ways of thinking? എന്തുകൊണ്ടാണ് പുതിയ രീതിയിൽ ചിന്തിക്കുന്നത്? നമ്മൾ പുതിയ രീതിയിൽ ചിന്തിക്കണം. എന്താ വാട്ട് ഇസ് ദ റീസൺ? ബിക്കോസ് വി ഷുഡ് find new ways of thinking, because 21st century poses many challenges. 21st century ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നു. അപ്പം ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ ഒരു പുതിയ രീതി ചിന്തിക്കും. എന്നുള്ള പറയുന്നത് പാമ്പിനെ കണ്ടു ഉടനെ പുതിയ രീതി ചിന്തിക്കാൻ തന്നെ, എന്താ വഴിയെടുക്കണം അതോ കുറച്ച് മണ്ണെണ്ണ ഓരിയടിക്കണം അതോ ഓടിപ്പോകണം തിരിച്ചു പോകണം അതോ കൂട്ടുകാരനെ വിളിക്കണം, ഇതൊക്കെ ചിന്തകളല്ലേ. Several different ways of new thinking. Okay, and then why should we find? What is the most important topic now and why? What is the most important topic now? Empowerment, economic role of women. The most important topic today is the economic role of women in a rapidly changing world. സ്ത്രീകളുടെ സാമ്പത്തികമായിട്ടുള്ള സ്ഥാനം, സാമ്പത്തികമായ സംഗതികളിൽ അവർക്കുള്ള സ്ഥാനം ഇൻ ദിസ് റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ്. പെട്ടെന്ന് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ലോകം. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ലോകം ഇങ്ങനെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. യെസ്. ദ നെക്സ്റ്റ് വൺ, വൈ ഷുഡ് വി ഫൈൻഡ്, വൈ ഈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആൻഡ് വൈ? വൈ? ബിക്കോസ് Women are blocked from contributing their true potential. സ്ത്രീകളെ അവരുടെ ശരിയായ കഴിവ് വികസിപ്പിക്കാനുള്ള അവസരങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്നു, ബ്ലോക്ക്ഡ്. അതുകൊണ്ടാണ് പുതിയ ന്യൂ വേസ് ഓഫ് തിങ്കിങ്.
And next, seventh one. Why is it not possible for women to contribute their true potential? Same question, same answer. Because they remain blocked today. Women today remain blocked from contributing their true potential. That is the reason. അവരെ ഇങ്ങനെ തടങ്ങി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് എയ്റ്റ്. വാട്ട് ആർ ഇറ്റ്സ് കോൺസിക്വൻസസ്? ഇറ്റ്സ് കോൺസിക്വൻസസ് ആർ വിൽ ഹാവ് ടു പേ ഹ്യൂജ് കോസ്റ്റ്. ദിസ് ഹാസ് എ ഹ്യൂജ് കോസ്റ്റ്. വലിയ വില കൊടുക്കേണ്ടി വരും. ദാറ്റ്സ് വാട്ട് ഇറ്റ് സേസ്. ഹ്യൂജ് കോസ്റ്റ്. അതാണ് ആൻസർ. വാട്ട് ആർ ദ കോൺസിക്വൻസസ്? വിൽ ഹാവ് ടു പേ ഹ്യൂജ് കോസ്റ്റ്. ആൻഡ് നയൻ. വൈസ് പെർ ക്യാപിറ്റൽ ഇൻകം ലാഗിങ് ബിഹൈൻഡ്. എന്തുകൊണ്ടാണ് പ്രതി ശീർഷ വരുമാനം പിന്നിൽ നിൽക്കുന്നത്? വൈ വട്ട് ഇസ് ദ റീസൺ? ബിക്കോസ് വിമൻ ആർ നോട്ട് അലൗഡ് ടു കോൺട്രിബ്യൂട്ട് ടു ദ എക്കണോമിക് ആക്ടിവിറ്റി ഓഫ് എ നേഷൻ. സ്ത്രീകളെ എക്കണോമിക് ആക്ടിവിറ്റി സാമ്പത്തികമായ രംഗങ്ങളിൽ പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല. They are prevented, is the thing. അവരെ തടയുന്നു. വൈ? ബിക്കോസ് 50% ഓഫ് ദ പോപ്പുലേഷൻ വിമൻ. 50% വരുന്ന സ്ത്രീകളെ, നമ്മുടെ ജനസംഖ്യയുടെ 50% വരുന്ന സ്ത്രീകളെ അവരുടെ കഴിവുകൾ വികസിപ്പിക്കാൻ സമ്മതിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? നമ്മളെപ്പോഴും പുറകിലായിരിക്കും. 50 പേരുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന 100 പേര് വർക്ക് ചെയ്യുന്നതായിട്ട് വ്യത്യാസമില്ല. അതാണ് അതിൻ്റെ കാര്യം. തടങ്ങി വെച്ചിരിക്കുന്നു. And why is per capita? Who represents half of the world's population? Simple. Women. Women represents half of the world's population. That is very simple. What is needed to change the situation? What is needed to change the situation? Open the doors to opportunity. അതിമനോഹരമായൊരു ഫ്രേസാണ്. ഓപ്പൺ ദ ഡോഴ്സ് ടു ഓപ്പർച്യൂണിറ്റി. ഇഫ് ഈസ് എ വി ഷുഡ് ഗീവ് ഓപ്പർച്യൂണിറ്റി. അതൊരു സാധാരണ രീതിയിലുള്ള സംസാരം. ഓപ്പൺ ദ ഡോഴ്സ് ടു ഓപ്പർച്യൂണിറ്റി. ഓപ്പൺ ദ ഡോഴ്സ് ടു ഫ്രീഡം. ഓപ്പൺ ദ ഡോഴ്സ് ടു ലിബർട്ടി. ഓപ്പൺ ദ ഡോഴ്സ് ടു ഇക്വാലിറ്റി. ഓപ്പൺ ദ ഡോഴ്സ് ടു ഫ്രട്ടേണിറ്റി. ഓപ്പൺ ദ ഡോഴ്സ് ടു ചാരിറ്റി. എന്നൊക്കെ പറയുമ്പോൾ എന്നാ ഒരു ഫോഴ്സ് ആണ്. അതർസ് വി ഷുഡ് ഹെൽപ്പ് അതിസ്. വി ഷുഡ് ഗീവ് ലിബർട്ടി ടു എവരിബഡി. അത് മോശമാണെന്നോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കുറവുണ്ടെന്നോ അർത്ഥത്തിലല്ല. പക്ഷെ കുറച്ചുകൂടെ നല്ല നല്ല ഭാഷ, ഭാഷയുടെ സൗന്ദര്യം, സുഖം എന്നൊക്കെ പറയുന്ന ഇതല്ലേ അല്ലേ? ഇപ്പം നമ്മൾ എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട്, ആ കേൾക്കുന്ന കാര്യങ്ങൾ നല്ലതാണ്, പക്ഷെ പുതിയ പുതിയ കാര്യം കേൾക്കുന്ന നല്ലതെന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്നു. പക്ഷേ ജോൺ ഗീറ്റ്സിൻ്റെ ആ കവിതയുടെ ഒരു സെൻറ്റൻസ്, ഒരു ലൈൻ ഉണ്ടല്ലോ, ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ. എന്തോ നമ്മൾ പറഞ്ഞ ഈ സാധാരണ കാര്യം തന്നെ, പക്ഷേ അത് കവി പറയുമ്പോൾ എന്ത് മനോഹരമായ പറയുന്നത്. ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ്. നമ്മൾ കേട്ട ഗാനങ്ങളൊക്കെ നല്ലതാണ്, പക്ഷെ കേൾക്കാത്ത ഗാനങ്ങൾ അതിലും മതിലും എന്നാണ് ആ ഭാഷയുടെ ഉപയോഗമാണ്. മനസ്സിലായി? ഇപ്പം നമ്മൾ പറയാം പ്രഭാതം, നേരം വെളുത്തു എന്താ പറയുന്നത്? പ്രഭാതം പൊട്ടിവിടരുന്നു എന്ന് പറയുന്ന വ്യത്യാസമില്ലേ? ഇതാണ് ഭാഷ, എൻ്റെ സൗന്ദര്യം. നിങ്ങൾ ഇതെങ്ങനെ ഉപയോഗിച്ച് പഠിക്കണം? ചുമ്മാ യു ഷുഡ് ഗീവ്. അവർക്ക് നല്ല അവസരങ്ങളെ കൊടുക്കണം, പക്ഷേ അതിലേക്കാലേക്ക് എത്രയോ മനോഹരമാണ്. ഓപ്പൺ ദ ഡോഴ്സ് ടു ഓപ്പർച്യൂണിറ്റി. ഓപ്പൺ ദ ഡോഴ്സ് ടു ഓപ്പർച്യൂണിറ്റി അത് പറയുമ്പോൾ തന്നെ ഉണ്ട്. രണ്ട് ഓ ഓ അങ്ങനെ വാക്കുകൾ ശബ്ദം ഒന്നിച്ചു വരുന്നു. എത്ര മനോഹരമാണ്. പിന്നെ ഭാഷ, നമ്മൾ നമ്മുടെ ഭാഷ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാതെ പഠിച്ചിട്ടാണെങ്കിൽ ഉപയോഗിക്കണം. ഇത് കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതുപോലെ നല്ല പത്രമൊക്കെ എടുത്ത് വായിക്കുമ്പോൾ റിപ്പോർട്ടേഴ്സൊക്കെ എഴുതാനില്ല, അവരെന്നെ അവരുടെ ഡിക്ഷണറി നോക്കിയാണ് എഴുതുന്നല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല ഇതിനൊക്കെ ഇതിന് വലിയ ഉപയോഗം വരും. നിങ്ങളിപ്പോൾ ടെസ്റ്റൊക്കെ എഴുതാൻ പോകും. നല്ല ഒരു ഉദാഹരണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് കിട്ടുകയാണെങ്കിൽ, യു മസ്റ്റ് ഗീവ് ഓപ്പർച്യൂണിറ്റി ടു ഓൾ.
അങ്ങനെ എഴുതുന്നതിന് പകരം നമ്മൾ വി ഷുഡ് ഓപ്പൺ ദ ഡോഴ്സ് ടു ഓപ്പർച്യൂണിറ്റി ടു ഓൾ എന്ന് പറയുമ്പം വ്യത്യാസം നമ്മുടെ ലെവൽ വർദ്ധിക്കുകയാണ്. മനസ്സിലാവുന്നു? കുറച്ചുകൂടെ സാഹിത്യ ഭാഷയാവും. നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് ഇത് പഠിച്ച് ഉപയോഗിച്ചുകൂടാ? അതായത് ഇനി എൻ്റെ സംശയം അതാണ്. സി ഓപ്പൺ ദ ഡോഴ്സ് ടു ഓപ്പർച്യൂണിറ്റി. ദെൻ വൈസ് പ്രകാശോളി ഹു റെപ്രസെന്റ് വട്ട് ഈസ് നീഡഡ് ടു ചേഞ്ച് ദ സിറ്റി. വാട്ട് ആർ ദ ത്രീ ഇയേഴ്സ് ഓഫ് എംപവർമെന്റ്? ഓൾറെഡി നമ്മളൊന്ന് പറഞ്ഞു. വാട്ട് ഈസ് ദ മീനിങ്? വാട്ട് ആർ ദ ത്രീ ഇയേഴ്സ് ഓഫ് എംപവർമെന്റ്? അതിന്റെ വേറൊരു രീതിയിൽ ചോദിക്കുന്നതാണ്, ദാറ്റ് ഈസ് ലേൺ ലേബർ ആൻഡ് ലീഡർഷിപ്. In what way does education help to empower women? That is the same. By what are key to empowerment is learning, labor and leadership. That is the same difference. Because ഇതിനെ പറ്റി ആണല്ലോ ഈ പ്രസംഗം മുഴുവൻ. ഈ പ്രസംഗത്തിന്റെ മുഴുവൻ കാതലെന്ന് പറഞ്ഞാൽ ഇതേ ചുറ്റിപ്പറ്റിയുള്ളതാണ്. ശരിയല്ലേ? ലേൺ ലേബർ നമ്മൾ ഇന്നലെ എല്ലാം കണ്ടതാണ്. ഇനി വാട്ട് വേ ഡസ് എഡ്യൂക്കേഷൻ ഹെൽപ് ടു എംപവർ വിമൻ? വിദ്യാഭ്യാസം കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ശക്തി എന്ന് സാധിക്കുന്നത്? ഐ സേ ഇസ് ദാറ്റ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽറ്റ്. അതിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. വിതൗട്ട് എഡ്യൂക്കേഷൻ നോ ചേഞ്ച് ഈസ് പോസിബിൾ. വിദ്യാഭ്യാസം ഇല്ലാതെ ഒരിക്കലും മാറ്റം എന്ന് പറയല്ലേ, മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറയാം. പക്ഷെ ആ മാറ്റങ്ങൾ വേണമെങ്കിൽ, ശരിക്കും പറയുകയാണെങ്കിൽ, നമ്മളിൽ സൊസൈറ്റിയിലും സമൂഹത്തിലും മാറ്റങ്ങൾ വേണമെങ്കിൽ വിദ്യാഭ്യാസം വേണം. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ഈ പ്രക്രിയ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. വെരി സിഗ്നിഫിക്കൻ്റ്. ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് വിക്കാൻ സിഗ്നിഫിക്കൻ്റ്. യുവർ വർക്ക്, യുവർ ഇൻട്രസ്റ്റ് ഇൻ ലേണിംഗ് ഈസ് സിഗ്നിഫിക്കൻ്റ്ലി അപ്രീഷിയേറ്റഡ്. ഞാൻ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ ഈ നമ്മുടെ ഈ വളർത്തുന്നത് തന്നെ സിഗ്നിഫിക്കൻ്റ്ലി അപ്രീഷിയേറ്റ്. ദാറ്റ് ഈസ് ഹൗ യു ഷുഡ് യൂസ്. ദൻ വാട്ട് വേ ഡസ് എഡ്യൂക്കേഷൻ ഹെൽപ് ടു എംപവർ? സീൻ വൈ ഇസ് ഇറ്റ് എസെൻഷ്യൽ ഇൻ എ ഡെവലപ്പിംഗ് വേൾഡ്? ഇൻ എ ഡെവലപ്പിംഗ് എസെൻഷ്യൽ ഡിസൈസ് നോവേ ഈസ് ദിസ് എന്താ എഡ്യൂക്കേഷൻ. Education is most essential in a developing world. Why is it essential? Because our world is a developing one. India is a developing nation. So it's very, very important. The foundation of development of any nation is laid in the classrooms. ഏതൊരു രാജ്യത്തിൻ്റെയും വളർച്ചയുടെ ഫൗണ്ടേഷൻ അതിൻ്റെ തറ ഇടുക എന്ന് പറയുന്നത് ക്ലാസ് റൂമിലാണ്. നിങ്ങളാണ് നാളത്തെ വാഗ്ദാനങ്ങൾ. എന്താ ഭാഷ മാറി തരേണ്ടത്? ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളാണ് നാളെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നതാണോ നല്ലത്? നിങ്ങളാണ് നാളത്തെ വാഗ്ദാനങ്ങൾ. ഇതിലേതാണ് ഞങ്ങൾക്ക് ഇഷ്ടം? ആദ്യത്തെ രണ്ടാമത്തെ സാഹിത്യഭാഷ. Concerted effort, kindred spirits significantly opened the door to opportunity. And then, what is the meaning of the African adage? What is the meaning of Africa? If you educate a boy, you train only one person. But if you educate a girl, you train a society. Because women will be, the meaning is, the contributions made by women and educated women to society is greater than or significantly greater than the contribution made by an educated man. വിദ്യാഭ്യാസമുള്ള വനിത സമൂഹത്തിന് നൽകിയ സംഭാവന 100 മടങ്ങാണ് എന്തുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വിദ്യാഭ്യാസമുള്ള ഒരു പുരുഷൻ സമൂഹത്തിന് കൊടുക്കുന്ന സംഭാവന. വിദ്യാഭ്യാസമുള്ള പുരുഷൻ 10 പേരെ ട്രെയിൻ ചെയ്യുവാണെങ്കിൽ വിദ്യാഭ്യാസമുള്ള ഒരു വനിത ചിലപ്പോൾ 100 പേർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. കാരണം അതൊക്കെ വീട് പിന്നെ ചുറ്റുവട്ടം, അവരെപ്പോഴും ചുറ്റുവട്ടമൊക്കെ ഉണ്ടല്ലോ.
മറ്റുള്ളവരുമായുള്ള ബന്ധം, അവരുമായിട്ടുള്ള പരിചയം, അവരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഉപദേശിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ? സോ ദാറ്റ് ഇസ് ദ മീനിങ്. ദ കോൺട്രിബ്യൂഷൻസ് മെയ്ഡ് ബൈ ആൻ എഡ്യൂക്കേറ്റഡ് വുമൻ ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഗ്രേറ്റർ ദാൻ, അതോ സിഗ്നിഫിക്കൻ്റ്ലി ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ, അങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ച് പഠിക്കുന്നത്. സിഗ്നിഫിക്കൻ്റ്ലി ഗ്രേറ്റർ ദാൻ ദ കോൺട്രിബ്യൂഷൻ മെയ്ഡ് made by an educated man to society. അതാണ് ആ ആഡേജ് അല്ലെങ്കിൽ ആ പ്രോവർബിൻ്റെ അർത്ഥം. ഇനി ഇപ്പോൾ നാളെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം തന്നെ ഇനി നാളെ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ചോദ്യം തരണം, നിങ്ങൾ തന്നെ അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കണം. ഉത്തരം കണ്ടുപിടിക്കുന്നതിലും പ്രയാസമാണ് ചോദ്യം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എഴുതി അങ്ങനെ ചോദ്യം ഉണ്ടാക്കി പഠിച്ചാൽ, If you know how to frame questions, then things will become very easy. നമ്മൾ ഡബിൾ വാക്കാനൊക്കെ പറയുന്നത് ഡബിൾ ഈസി ഒന്ന് ശ്രമിച്ചു നോക്കി. ആൻഡ് വെൻ യു ആർ മേക്കിംഗ് ക്വസ്റ്റ്യൻസ് വട്ട് വിൽ ഹാപ്പൻ ഈസ് യു സ്റ്റാർട്ട് തിങ്കിങ്. നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി ഏതുതരം ക്വസ്റ്റ്യൻ ആയിരിക്കും നല്ലത്. അങ്ങനെ ഇഫ് യു ക്യാൻ തിങ്ക് ദാറ്റ് പ്രോസസ് ഇൻ ഇംഗ്ലീഷ്, that will become thinking in English. And once you start thinking in English, it will be very easy for you to speak English fluently. English il chindikkan thodangiyan, English il samsarikkan nadu valare nisara lagiyan. Nammal endukonda malayalathil samsarikkunnu valare simple alle endha, karena nammal chindikkunnathu malayalathil. നമ്മൾ ഈ പാഠങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ ശ്രമിക്കണം. ഇംഗ്ലീഷിൽ ചിന്തിക്കാനുള്ള ഒരു ഒന്നാം തരം രീതിയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്, എന്നാൽ എൻ്റെ ആൻസർ കണ്ടുപിടിക്കും. ചോദ്യമാണല്ലോ എപ്പോഴും ചിന്ത, ചിന്തയിൽ അവസാനം. നമ്മൾ ഒരു എന്തെങ്കിലും ഒരു സാധനം കാണുമ്പോൾ നമ്മൾ തരും വാട്ട് ഇസ് ദിസ്, അതൊരു ചിന്തയുടെ ഫലമാണ്. ആൻഡ് ഇഫ് യു ക്യാൻ ഡൂ ദാറ്റ് ഇൻ ഇംഗ്ലീഷ്, അതെങ്ങനെയാണ് സംഭവിക്കുന്നത് തന്നെ വരും. നിങ്ങളിങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വരികയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. നമ്മളിങ്ങനെ പറയാറുണ്ട്, അതായത് ഇംഗ്ലണ്ടിൽ യാചകർ പോലും ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്, കേൾക്കുമ്പോൾ തമാശ ആയിട്ട് തോന്നും. സ്പീക്ക് ഇംഗ്ലീഷ് എന്തുകൊണ്ട്? കാരണം അത് നിങ്ങൾ പറയാതെ എൻ്റെ മദർ ടങ്ങാണ് അങ്ങനെയൊക്കെ പറയും. പക്ഷേ അതൊക്കെയാണ് ശരിയാണെങ്കിലും ദാറ്റ് ബെഗർ ഇസ് തിങ്കിങ് ഇൻ ഇംഗ്ലീഷ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നമ്മളിതൊക്കെ പഠിക്കുന്നതിനാ നമ്മുടെ ഇംഗ്ലീഷ് നല്ലതാക്കണം, നല്ല രീതിയിൽ നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് ജയിക്കണം. ഇതല്ലേ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഓർത്തിരിക്കും. കൺസർട്ടഡ് എഫർട്ട്, കിൻഡ്രഡ് സ്പിരിറ്റ്സ്, ഷാക്കിൾസ്, ഇങ്ങനെ. നെക്സ്റ്റ് സെന്റൻസ് ഇസ് ലേൺ ആഫ്രിക്കൻ ആണ്. Learning helps women to help themselves and break the shackles of exclusion. Beautiful. Shackles. നമ്മുടെ സമൂഹത്തിൽ ആരെ മാറ്റി നിർത്തരുത്, അങ്ങനെ പറയാം. Don't exclude anybody എന്ന് പറയുന്നതും break the shackles of exclusion എന്ന് പറയുന്നതിന് വ്യത്യാസമില്ല. Break the shackles of slavery. അടിമത്തത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയുക. അപ്പൊ അതാണ് ഇപ്പൊ ഭാഷയുടെ മനോഹാരിത നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പറയാം ഒരു ധനവാൻ അവന് സ്വർഗത്തിൽ പോകുന്ന നടക്കുക, ഇതേ സംഗതി തന്നെ പറയും ധനവാൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിൽ കൂടി കിടന്നു പോകുന്നവരെയാണ്. നമ്മുടെ വ്യത്യാസം കണ്ടോ ഭാഷയാണ്. അങ്ങനെയാണ് ആ ഭാഷയുടെ സൗന്ദര്യം മനോഹാരിത നമ്മൾ മനസ്സിലാക്കി ഉപയോഗിക്കുന്നത്. വാട്ട് എ പവർഫുൾ വെപ്പൺ ഈസ് ലാംഗ്വേജ് ഉപയോഗിക്കണം. വെപ്പൺ അതാണ് ഞാൻ പറയില്ലേ, നമ്മൾ മാർക്കാൻഡേയുടെ പ്രസംഗം കേൾക്കണം, ആ പ്രസംഗം വായിക്കണം, അല്ലെങ്കിൽ മാർട്ടിൻ ലൂതർ കിങ് ജൂണിയറിൻ്റെ പ്രസംഗം വായിക്കണം. അപ്പോൾ കാണാം അതിൻ്റെ ആ ഭാഷയുടെ ശക്തി എന്താണ്, അതിൻ്റെ ഷാർപ്പ്നെസ്, ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ. ഇപ്പൊ തന്നെ ഞാൻ ഉദാഹരണം പറയും, സിമ്പിളായിട്ട് ഞാൻ പറയില്ല. ധനവാൻ പണക്കാരൻ സ്വർഗത്തിൽ പോകുന്നു ഉണ്ടായില്ല, അത് തന്നെ വേറെ സെയിം മലയാളം നമ്മൾ ഉപയോഗിക്കാം. ധനവാന്റെ സ്വർഗപ്രവേശനം
സൂചിക്കിഴികളിലൂടെ ഒട്ടകം കടന്നു പോകുന്ന പോലെ പിക്ചറാണ് നമ്മുടെ മനസ്സിലേക്ക് ഒരു ഒട്ടകത്തിന് സൂചിക്കിഴികളൊക്കെ ഇമാജിൻ. അങ്ങനെയാണ് എന്റെ ഭംഗി ഭാഷ. നമ്മൾ ഭാഷ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുമ്പോൾ എനിക്ക് ഭംഗിയിൽ കൂടി പഠിക്കാൻ കൂടെ ശ്രമിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. വാക്കുകൾ നമ്മൾ പഠിക്കണം, ഓർത്തിരിക്കണം, അത് നമ്മൾ ഉപയോഗിക്കണം. ഐ തിങ്ക് ദാറ്റ് ഐ വി ക്യാൻ സേ ഗുഡ് ബൈ ടു ദീസ് 11 സെൻറ്റൻസസ്. നമ്മൾ 11 വാക്യങ്ങൾ പഠിച്ചു, അതിൻ്റെ വാക്കുകളെല്ലാം പഠിച്ചു, അതിൻ്റെ രീതികളൊക്കെ പഠിച്ചു. നീ നമ്മളതിൻ്റെ വായിച്ചു കേട്ടു, അത് കഴിഞ്ഞ് ഓരോ സെൻറ്റൻസ് എടുത്ത് പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ചോദ്യങ്ങളുണ്ടാക്കി, അതിന് ഉത്തരവും കണ്ടുപിടിച്ചു. ഇനി എന്താ വേണ്ടത്, ഇനി ഒന്നുമില്ല അല്ലേ. ഇനി റിമെമ്പർ ദീസ് ടു എക്സ്പ്രഷൻസ് ഫ്രം ദിസ് സെക്ഷൻ. ഏതൊക്കെയാണ്? ഓപ്പൺ ദ ഡോർസ് ടു ഓപ്പർച്യൂണിറ്റി, ദെൻ ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. എക്സ്ക്ലൂഷന് പകരം നമുക്ക് ഓപ്പൺ ദ ഡോർസ്. അത്രയും എന്തിനുപയോഗിക്കും? ഓപ്പൺ ദ ഡോർസ് ടു ഫ്രീഡം, ഓപ്പൺ ദ ഡോർസ് ടു ലിബർട്ടി, ഓപ്പൺ ദ ഡോർസ് ടു ഓപ്പർച്യൂണിറ്റീസ്, ഓപ്പൺ ദ ഡോർസ് ടു ഫ്രറ്റേണിറ്റി, ഓപ്പൺ ദ ഡോർസ് ടു ലവ് ആൻഡ് അഫക്ഷൻ, ഓപ്പൺ ദ ഡോർസ് ടു ഹാർഡ് വർക്ക്. ഇങ്ങനെ എന്തെല്ലാം കൂട്ടി പറയാതെ ഓപ്പൺ ദ ഡോർസ്, ഓപ്പൺ ദ ഡോർസ്, ഓപ്പൺ ദ ഡോർസ് വരെ അതങ്ങനെ ഫിക്സ് ചെയ്തിരിക്കും. പിന്നെ വരുന്നത് നമുക്ക് എന്റെ വിളിച്ചാൽ. അതുപോലെ തന്നെ ഷാക്കിൾസ്, ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ, ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് സ്ലേവറി, ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് ടെററിസം, ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് സപ്രഷൻ, ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് ഒപ്രഷൻ, ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് പോവർട്ടി. അങ്ങനെ എന്തെല്ലാം നമുക്ക് പറയാം. ബ്രേക്ക് ദ ഷാക്കിൾസ് അവിടെ വരെ അവിടെ ഇരുന്നിട്ട് അതിന് മാറ്റം ഒന്നും വരുത്തുന്നു. പിന്നെ വരുന്ന വാക്കുകൾക്കെല്ലാം മാറി മാറി ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ പവർ, അതായത് യു വിൽ ബി എംപവേർഡ്. ഭാഷ വെച്ച് നിങ്ങൾക്ക് പവർഫുൾ ആകാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ ഭാഷയായിട്ട് ഇങ്ങനെ അമ്മാനായിരുന്ന ഒരാളാൻ പറ്റും. എന്തൊരു മനോഹരമായ ഡ്രീം. ഐ ഹാവ് എ ഡ്രീം that all of you will, by halfway through this textbook, and we reach halfway through the textbook, will be able to speak English fluently. ഞാൻ അതിലേക്കാണ് നിങ്ങളെ നയിക്കുന്നത്. ജസ്റ്റ് എക്സാം സ്റ്റഡി അല്ല. എക്സാം സ്റ്റഡിക്ക് എന്താ വെച്ചാൽ ബുക്ക് വാങ്ങി വെച്ച് പോയാൽ പഠിച്ചാൽ മതി, അതല്ല. കുറച്ചുകൂടെ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കണം. നമ്മൾ ഭാഷ പഠിക്കണം എങ്കിലേ അതുകൊണ്ട് നമുക്ക് ഭാവിയിൽ ഉപയോഗം. നമ്മൾ കേട്ടില്ല IELTS എന്നൊരു എക്സാം ഉണ്ട്. ഇവിടെ നിന്ന് പുറത്ത് പോകണം, ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നതിന് ഒരു പാസ്സാകേണ്ട ഒരു പരീക്ഷയാണ് അത്. IELTS. ഇതിനെ IELTS എന്ന് പറയാം, ഒറ്റ വാക്കായിട്ട് ഉപയോഗിക്കാം. IELTS എന്ന് പറയാം. IELTS എന്താണ്? ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റംസ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യുന്നൊരു എക്സാമാണ്. അത് പാസ്സായാൽ നമുക്ക് പുറത്തൊക്കെ പോകാം. കാര്യം നമുക്ക് അതിനെ അതൊക്കെ ആഗ്രഹിക്കുന്നവരാണല്ലോ, അതുകൊണ്ടാണ് വിളിച്ചത്. പിന്നെ അതിനകത്തൊക്കെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ അവരൊരു സെൻറ്റൻസ് പാസ് ചെയ്തിരുന്നു ഇങ്ങനെ മറ്റുള്ള ഇംഗ്ലീഷിൽ അവർ പാസ് ചെയ്തിട്ടാണ്. വി മസ്റ്റ് ഗീവ് plenty of opportunities to others, or plenty of chances to others. They will ask, അല്ലെങ്കിൽ നമുക്ക് ചോദ്യങ്ങൾ ഇങ്ങനെയായിരിക്കും, ഇതിനെ റീറൈറ്റ് ചെയ്യാൻ പറയും. നമ്മൾ റീറൈറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇപ്പം ഞാൻ പറഞ്ഞു, ഓപ്പൺ വിത്ത് ഡോർസ്, ഓപ്പൺ ദ ഡോർസ് ടു ഓപ്പർച്യൂണിറ്റി. എന്താ അപ്പം നമ്മുടെ കഴിവ് അവിടെ നമ്മൾ പ്രദർശിപ്പിക്കുകയാണ്. അതുപോലെ അടിമത്തത്തിൽ നിന്നും ഇവർക്ക് ഇവരെ ആളുകളെ എല്ലാം നമ്മൾ രക്ഷിക്കണം എന്ന് പറയുക. ഇംഗ്ലീഷിൽ പറയാം, സേവ് ദം ഫ്രം സ്ലേവറി. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു സേ, ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് സ്ലേവറി. ദൈനംദിന ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇത് പഠിക്കണം, ഈ ടെക്സ്റ്റ് പഠിക്കണം. അതാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ഓറിയൻറ്റേഷൻ തരുന്നത്. നിങ്ങളെ ആ രീതിയിൽ നയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കൂടെ പരീക്ഷയും പാസ്സാണ്. പക്ഷേ പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ ഇത് ജീവിതം, ഇത് ലൈഫ് സ്കില്ലാണ്.
ജീവിതത്തിന് വേണ്ട ഒരു സ്കിൽ, ഭാഷ എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് സ്കില്ലാണ്. എത്രയോ ആളുകൾ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താ സാറേ എനിക്ക് ഏറ്റവും എൻ്റെ ഒരു വലിയ ആഗ്രഹം ഇംഗ്ലീഷ് തെറ്റുകൂടാതെ ഒന്ന് സംസാരിക്കണം. നമ്മൾ ഒത്തിരി കണ്ടില്ലേ പഠന സഹായം 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുക, 5 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കണം. നടക്കുന്ന ആരായാലും എനിക്കറിയില്ല, ഞാനെ പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷേ ക്ലാസ് റൂമിൽ തന്നെ പഠിച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കാം, ഇംഗ്ലീഷ് വായിക്കുക, ദെൻ പഠിക്കുക, ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ച് ചിന്തിക്കുക. മലയാളം ഉപയോഗിച്ച് ചിന്തിക്കുന്ന പോലെ നമുക്ക് ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ച് ചിന്തിക്കാൻ പറ്റും. ഇപ്പൊ നമ്മളെ ഇതന്നെ ഇങ്ങനെ അത് മലയാളത്തിൽ അത് തന്നെ നമുക്ക് ഇംഗ്ലീഷ് ചിന്തിക്കുന്നില്ലേ. വൈ ഇസ് ഇറ്റ് ലൈക്ക് ദിസ്? ഈ വാക്കുകൾ അറിയത്തില്ലാത്ത ആരെങ്കിലും വൈ ഈസ് ഇറ്റ് ലൈക്ക് ദിസ്? ആ എല്ലാവർക്കും അറിയാം, എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്ത? നമ്മൾ ശ്രമിക്കുന്നില്ല. Let us open the doors to opportunities. Listen, let us break the shackles of laziness. നമ്മളെ ഈ മടിയുടെ ചങ്ങലകൾ പൊട്ടിച്ചെറിയട്ടെ. Let us do hard work. Bye. Have a nice day. Tomorrow we will continue the 12th sentence of this. Bye. Have a nice day. Enjoy your life.